തനത് ഫലവൃക്ഷങ്ങളുടെ പ്രത്യേകിച്ചും കുഞ്ഞിമംഗലം മാവുകളുടെ സംരക്ഷണത്തെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. പൊതുവികസനത്തിൻ്റെയും സ്വകാര്യ ഭൂമിയുടെ പരിമിതിയുടെയും പേരിൽ നമ്മൾ ഇതിനകം എന്തുമാത്രം ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റി. നമ്മൾ അങ്ങനെ വെട്ടിമാറ്റിയ ഏതൊരു ഫലവൃക്ഷവും വലിയ വലിയ ആവാസ വ്യവസ്ഥയാണെന്നും അതോടെ ദൃശ്യരും അദൃശ്യരുമായ കോടാനുകോടി ജീവികളെയാണ് ഇല്ലാതാക്കിയതെന്നും നമ്മളിൽ എത്ര പേർക്കറിയാം. അതിനെക്കുറിച്ചറിയാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. ഡൈവേഴ്സിറ്റി പഠിക്കണം, കാടിനെ അറിയണം, പച്ചപ്പിനെ അറിയണം. ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ഞാനിവിടെ പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ ജോൺസി മാഷ് ഉണ്ടായിരുന്നു. ജോൺസി മാഷ കൂടെ ആദ്യമായിട്ട് വയനാട് കയറിയത് ജോൺസി മാഷ കൂടിയാണ്. അപ്പോൾ ഭയങ്കര നമുക്കൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഒന്നായത് നമ്മൾ ചുരം കയറി പോകുമ്പോൾ ഒരുപാട് പച്ചപ്പ്, ഒരുപാട് മരങ്ങൾ. നമ്മൾ ബോട്ടണി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ബോട്ടണി ഇപ്പോഴത്തെ കുട്ടിയോട് നമ്മൾ പറയാറുണ്ട്, ബോട്ടണിയൊക്കെ പഠിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ വിവരിക്കുന്ന ഇവിടെ എത്തുമ്പോൾ കുറേ ചെടികളൊക്കെ പറഞ്ഞു തരും, കുറേ അങ്ങനെയുള്ള അതാണ് പൊതുവെ ഇപ്പോഴത്തെ സൊസൈറ്റി കൺസെപ്റ്റ് അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് മൈക്രോബയോളജി തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോടെക്നോളജി, നാനോടെക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് ഒരു ചെറിയൊരു പേപ്പർ മാത്രമാണ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ചെടികളെക്കുറിച്ച് അതിൻ്റെ പേര് ശാസ്ത്രനാമം അതങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ജോൺസി മാഷോട് ഷെയർ ചെയ്തൊരു ഒരു കൺസേണായിരുന്നു, നമ്മൾ ഒന്നും പഠിക്കുന്നില്ലല്ലോ സാറേ എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഓരോ. പിന്നെ ഒരുപാട് പ്രാവശ്യം ചുരം കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ അന്ന് തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എം എസ് സി കഴിഞ്ഞ് ഒന്ന് രണ്ട് സി പി സി അറിയാം, കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലൊക്കെ, അവിടെയും ഇതുപോലെ തന്നെ തെങ്ങിലാണ്. അതും ഒരു മോണോക്രോപ്പ് എന്ന രീതിയിൽ ഒരു നമുക്ക് റിജിഡായിട്ടുള്ളൊരു ക്രോപ്പാണ്. നമുക്ക് വലിയൊരു അവസരങ്ങളും നമുക്കൊരു എന്താ പറയുക ഇൻറ്റിമസി തോന്നാനും കൂടുതൽ അറിയാനും അവസരങ്ങൾ വളരെ കുറഞ്ഞൊരു ക്രോപ്പാണ്. വെച്ചാൽ അത് റെസിസ്റ്റ് ചെയ്തൊരു പെരണിയലായിട്ടുള്ള ക്രോപ്പാണ്. അതുകൊണ്ട് അവിടുത്തെ ജോലി രാജിവെച്ചിട്ട് വയനാട് കയറാനുള്ളൊരു അവസരം കിട്ടിയതും വയനാട് കയറിപ്പോയ വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും അതൊരു ജീവിതത്തിലൊരു ആ ഒരു തീരുമാനവും ആ അവസരവും എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിനെ ഒരുപാട് മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് ഈ ജൈവ വൈവിധ്യത്തെ മനസ്സിലാക്കാൻ, വൈൽഡ് ബയോഡൈവേഴ്സിറ്റി, അതേപോലെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ മാവിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ അതിലൊക്കെ വരുന്ന ആ ഒരു കൺസെപ്റ്റ്, അതായത് മനുഷ്യൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തൊരു ഡൈവേഴ്സിറ്റി, അതാണ് നമ്മുടെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി പറയുന്നത്. വൈൽഡിൽ നിന്ന് ഉണ്ടായിരുന്ന സാധനങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിസിനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സെക്യൂരിറ്റി ആ രീതിയിലും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മുടെ ചുറ്റുപാട് നട്ടു വളർത്തിയ ആ ഒരു ഡൈവേഴ്സിറ്റി, അഗ്രോ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അഗ്രോ ബയോഡൈവേഴ്സിറ്റിയെ കൂടുതലറിയാം. വൈൽഡ് ബയോഡൈവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ പി എച്ച് ഡി ടോപ്പിക്, വയനാടിൻ്റെ ഫ്ലോറയായിരുന്നു. സോ അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാൻഡേർഡ്സും അതൊരു വിശാലമായ ലോകം. അപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ആവാസ വ്യവസ്ഥ ഒരു ജസ്റ്റ് സ്പീഷീസ് പഠിക്കുന്നതിലുപരിയായിട്ട് ഓരോ എക്കോസിസ്റ്റത്തിൽ പോയിട്ട് ഓരോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അസോസിയേഷൻ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് സീസണിൽ എങ്ങനെയാണ് ഓരോ എക്കോസിസ്റ്റം ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കൾച്ചറുണ്ട്, ഓരോ എക്കോസിസ്റ്റത്തിനും ഓരോ കൾച്ചറുണ്ട്, അതെങ്ങനെയാണത് മെയിൻ ഒരു ഓട്ടോമാറ്റിക് ഒരു ഡൈനാമിക്കാണ് സ്വാഭാവികമായിട്ട്, അതെങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരുപാട് ലേണിങ്സ് അതിൻ്റെ കൂടെ കൂടെയാണ് ശരിക്കും ഈ അഗ്രോ ബയോഡൈവേഴ്സിറ്റി. അത് ഈ ജനിതക വൈവിധ്യങ്ങൾ ഏറ്റവും ഉള്ളത് ഈ ഓരോ ക്രോപ്പിലും, ഇപ്പം മാവിലായിക്കോട്ടെ നെല്ലിലായിക്കോട്ടെ, ഇതിലൊക്കെ ഏറ്റവും നമ്മൾ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നാളത്തെ ഒരു ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഓരോ ക്രോപ്പിലുള്ള വൈവിധ്യങ്ങളാണ് സ്വാഭാവികമായിട്ട്. അത് ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. അതെങ്ങനെ വൈവിധ്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രകൃതി നമ്മളെ എങ്ങനെ ഇവിടെ ജീവൻ നിലനിൽക്കുന്നുള്ള പ്രകൃതിക്ക് എങ്ങനെ കൺസേൺ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ ക്രോപ്പിലുണ്ടാവുന്ന ഈ ജനിതക വൈവിധ്യം. അതായത് ഒരു സ്വാഭാവികമായിട്ടൊരു സ്പീഷീസ് നമ്മുടെ കൺസെപ്റ്റിനെ ആൾമോസ്റ്റ് അതിൻ്റെ ജനറ്റിക് ഡൈവ് ഒരു മേക്കപ്പ് സെയിം ആയിരിക്കും. പക്ഷേ അതിൽ ചെറിയ ചെറിയ പ്രകൃതി ഓരോ സ്വഭാവത്തിനനുസരിച്ചിട്ട് ക്ലൈമറ്റിനനുസരിച്ചിട്ട് പല ചിലപ്പോൾ നീഡ് ബേസ്ഡ് ആയിരിക്കാം. മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് പ്രകൃതി തീരുമാനിക്കുന്നതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിൽ അതുപോലെയാണ് ശരിക്കും ഈ അഗ്രോ ബയോഡൈവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ അത് എല്ലാ തരത്തിലും ആ ഒരു ഡൈവേഴ്സിറ്റി ഉള്ളൊരു സ്ഥലമാണ് വയനാട്. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നാണ്. നമ്മൾ ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള കണക്ക് നോക്കുമ്പോൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും ഇപ്പോൾ ചുറ്റുപാടുകളുള്ള മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് വരുന്നു. വികസനം വരേണ്ടതാണ്, പക്ഷേ വികസനത്തോടൊപ്പം നമ്മുടെ ചുറ്റുപാടുകൾ പെട്ടെന്ന് മാറുന്നുണ്ട്. കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നുണ്ട്, അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഈ ചെറിയ കാലഘട്ടം കൊണ്ട് ഒരു 30 വർഷത്തിന് അല്ലെങ്കിൽ 35 വർഷം കൊണ്ട്, 30 വർഷം എന്ന് പറയുന്നത് 5 വയസ്സ് വരെ എനിക്ക് ഓർമ്മയില്ല, അതിന് ശേഷമുള്ള ഓർമ്മകളിൽ നിന്ന് എടുത്താൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ചെറിയ ഒരു 30 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ കുറച്ച് വലിയ, ഇപ്പം കുറേ ഒരുമാതിരി എല്ലാ പരിസ്ഥിതി പ്രവർത്തകരിലും കൂടുതൽ വരുന്ന പ്രായമുള്ള ആൾക്കാരാണ്. പൊതുവേ ഒരു തർക്കം വരുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, വയസ്സാകുമ്പം പെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി വീട്ടിലിരുന്നാൽ പോരേ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതൊഴിവായിട്ട് ചെറുപ്പക്കാർ വരേണ്ടി വരുന്നൊരു സാഹചര്യം വരുന്നത്
ഈ ഒരു കണക്ക് നോക്കുമ്പോഴാണ് ഈ 30 വർഷം കൊണ്ട് വന്ന മാറ്റം വളരെ വലുതാണ്. നമ്മുടെ ഓർമ്മയിലുള്ള എന്തെങ്കിലും തന്നെ ഇപ്പോൾ ഇല്ല. കുറേ സാധനങ്ങളൊക്കെ കൃത്യമായി ആരെങ്കിലുമൊക്കെ പറഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ രുചികൾ എന്തായാലും മാറിപ്പോയി. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കേസ് പറയുമ്പം ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടണം എന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ എന്ത് കിട്ടണം എന്നുകൂടി, അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഉള്ളതാണ് കിട്ടുന്നത്, ആ അളവ് കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഗുണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ പഴയത് തിരിച്ചു പിടിക്കുക, പക്ഷേ പഴയത് തിരിച്ചു പിടിക്കുമ്പം വീണ്ടും പഴമയിലേക്ക് പോവുക, പണ്ടത്തെ പോലെ കഴിക്കുക, അതല്ല പറയുന്നത്. ആ നമ്മുടെ പുതിയ സംവിധാനങ്ങളിലൂടെ പഴയതിൻ്റെ ഒരു ഉറപ്പ്, അതായത് അത് കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല, അസുഖങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥ. അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇപ്പം വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കേസിൽ കാട്ടുപുളുങ്കറിയാണ്, അത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. കാട്ടുപുളുങ്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മയുടെ അനിയത്തിയുടെ അവരുടെ പറമ്പിൽ പോയി കഴിഞ്ഞാൽ ആ ചോന്ന താള് കിട്ടും, ആ ചോന്ന തണ്ടുള്ള താള്, അത് ആ തണ്ട് വാങ്ങിക്കൊണ്ടുവരിക. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു കുറേ തറവാട് ആ വഴിയിലൂടെ പോകുമ്പം എടിയാ മോനെ പോയി നീ, അപ്പോൾ ഒരു ചോദ്യം വരും, അത് താളുന്നുണ്ട്, ഓ ഇന്ന് ഓലനായിരിക്കും അല്ലേ, അല്ലെങ്കിൽ പുളിങ്കറി ആയിരിക്കും അല്ലേ, അങ്ങനത്തെ ഒരു ചോദ്യം വരും. അപ്പോൾ ഈ പുളിങ്കറി എന്ന് പറഞ്ഞാൽ മോര് തന്നെയാണ് ഒഴിക്കുന്നത്, പക്ഷേ ഭാഷയിലെ വ്യത്യാസമുണ്ട്. പുളിശ്ശേരി എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പുളിങ്കറി ആവുന്നതാണ്. അപ്പോൾ അങ്ങനൊരു ഭക്ഷണ രീതി, അങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. അത് മാറിയിട്ട് നമ്മൾ പിന്നെ, അതായത് അമ്മമ്മയുടെ ചേച്ചി കടയിൽ നിന്ന് നമ്മൾ പീടിയിൽ പോയിട്ട് ഇതേപോലെ മുരിങ്ങാക്കോല് വാങ്ങിക്കൊണ്ടിരുമ്പം, ഓ സാമ്പാർ വെക്കാറൊക്കെ ആയോ എന്ന് ചോദിക്കുന്ന അത്യാവശ്യം ചുറ്റുപാടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഇത്, അതായത് ഇവരിതാണ് കഴിക്കേണ്ടത്, പക്ഷേ ആ ഭക്ഷണത്തിന് അത്യാവശ്യം എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു വയറിന് വലിയ ലോഡ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്നുള്ള ഇപ്പോഴത്തെ ഈ മസാല കൂടി അതായത് സാധാരണ ഇപ്പോഴുള്ള കുറേ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കുമ്പം ഭയങ്കര രുചിയാണ്. പക്ഷേ പിന്നീട് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള അസിഡിറ്റി ഇഷ്യൂസ്, ഡൈജഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ഇതും കൂടെ മരുന്നും കൂടെ കഴിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. സഭയുടെ നമ്മുടെ ആളുകളുടെ ചിന്തകൾ കുറച്ചും കൂടി ചുരുങ്ങും. നമ്മളൊരു വിശാലമായ ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ, ഈ പ്രകൃതിയൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, ഒന്നില്ലാതെ ഒന്നും നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശാലമായ ചിന്തകൾ ഒരു അനുഭവങ്ങളിലൂടെ പഠിച്ചാൽ സാർ, പഴയ തലമുറ അല്ലെങ്കിൽ ആളുകൾ അവരുടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതാണ്. അവർക്ക് ശരിക്കും ഈ പ്രകൃതിയെക്കുറിച്ചും അല്ലെങ്കിൽ കാലങ്ങളെക്കുറിച്ചിട്ടും ഡൈവേഴ്സിറ്റിയെക്കുറിച്ചൊക്കെ ഒരു ആധികാരികത ഉണ്ടായിരുന്നു. ബിക്കോസ് അവരത് കണ്ടു വളർന്ന് അത് എങ്ങനെയൊക്കെ, അത് സയൻറ്റിഫിക് നോളജല്ല ശരിക്കും, അവരുടെ എക്സ്പീരിയൻസിലേക്കൂടെ ശരിക്കും ട്രഡീഷണലായി കിട്ടുന്ന ഒരു നോളജാണ്. ആ നോളജിൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരു മാവ്, ഒരു എന്താ ആയിക്കോട്ടെ, നാട്ടുമാവായിക്കോട്ടെ, ഇപ്പോൾ കുഞ്ഞുങ്ങലമാവിലോ കുറച്ചും കൂടെ വലിയ മാങ്ങ തരുന്ന മാവുകളായിക്കോട്ടെ, അതവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എല്ലാം നമുക്ക് കിട്ടണം. ഒരു മാവ് പോലും പുഴു വരുന്നതിനെ കുറിച്ച് അവർ കൺസേൺ ആയിരുന്നില്ല, തീർച്ചയായും അവർ കൺസേൺ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതെല്ലാം നമുക്കുള്ളതാണ് എന്നുള്ള ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ല. അതിൽ നിറയെ പിടിക്കും, കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, മറ്റ് കുട്ടികൾ വരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പറമ്പിൽ പോയിട്ടൊരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ബിക്കോസ് അത് ഈ പറഞ്ഞ പോലെ രേഖകളിൽ ചുരുങ്ങി, അത് എൻ്റെ ഇതാണ് ഇത് ആ രീതിയിൽ പോയി. ഒരു മാവ് അപ്പുറത്തെ പറമ്പിലേക്ക് ചാഞ്ഞിട്ടുണ്ട്, ഒരു കൊമ്പിൽ അത് വീണ് അവർ പറക്കാൻ പോലും ഇപ്പോഴത്തെ ഒരു ബിക്കോസ് നമ്മൾ ചുരുങ്ങുകയാണ്, നമ്മുടെ ചിന്തകളും ഒക്കെ ചുരുങ്ങുകയാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് തീർച്ചയായും ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു മാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു ആ ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് ഒരു മാങ്ങ എന്ന് മാത്രം കൺസേൺ ആവുന്നതിനെ കുറിച്ച് അവർക്കൊരു ഒരു മാങ്ങ തരുന്ന സാധനമാണ്. പക്ഷേ ഒരു ചെറിയൊരു ആവാസ വ്യവസ്ഥയാണ് ഒരു മാവ്. ഏത് മരങ്ങളായാലും വലിയ പ്രത്യേകിച്ചും നല്ല ബ്രാഞ്ചുള്ള ഒരു മരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറേ ഫംഗസ് ഉണ്ടാവാം, ആൽഗി ഉണ്ടാവാം, അതേപോലെ തന്നെ പല രീതി. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യുന്ന കുറേ ഇൻസെക്റ്റുകളും പല ജീവജാലങ്ങളും പക്ഷികളും എല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ ലോകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൂമ്പൊടി, ഐ മീൻ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിനേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു ഇൻസെക്റ്റ് വേണം. സ്വാഭാവികമായിട്ടും മാവ് ഇൻസെക്ട് പോളിനേറ്റഡ് ആയിട്ടുള്ള ഒരു മരമാണ്. അപ്പോൾ അത് പോളിനേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അവരുടെ ഹണി തേൻ ശേഖരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്പീഷീസുകൾ ഉണ്ടാവും. ചില പല സ്പീഷീസുകൾക്കും ഇപ്പോൾ എല്ലാ മാവിനും ഒരേപോലെ ആവണമല്ലോ, അപ്പോൾ പലതരത്തിലാവാം. അപ്പോൾ അതിനനുസരിച്ചായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസെക്റ്റ് ഉണ്ടാവാം. അതിലുപരിയായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുഴു എന്ന് പറയുന്നത് അത് ഒരു ഒന്നിൽ കൂടുതൽ ജീവജാലങ്ങളുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നൊരു ഒരു പ്രോസസ്സാണ്.
അപ്പോൾ അത് ആ സമയത്ത് അതിൻ്റെ ഇൻസെക്റ്റ് വന്നിട്ട് അതിന് തേൻ ശേഖരിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ മുട്ടയിടുന്നു. അത് അതിൻ്റെ ഓവറി അത് ഒരു പിന്നെ ഫ്രൂട്ടായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുട്ട അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പഴുത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ലാർവ വരുന്നു, ലാർവയുടെ ഭക്ഷണമാവുന്നു ഈ ഇതിൻ്റെ ഈ പറഞ്ഞ അതിൻ്റെ ഫ്ലഷൊക്കെ അതിൻ്റെ ഭക്ഷണമാവുകയാണ്. അപ്പോൾ അത് ചീഞ്ഞ് അതിൻ്റെ വിത്ത് പുറം വിടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ ലാർവ വിരിഞ്ഞ് പുതിയ ഇൻസെക്റ്റായിട്ട് മാറും. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു അപ്പോൾ അന്നത്തെ കാലത്ത് അത് അതൊരു കൺസേൺ ആയിരുന്നില്ല. ഒന്നാമത് ഇതൊക്കെ നല്ല ഹൈ ഈൽഡിങ് ഒരുപാട് ഈൽഡ് തരുന്ന, പ്രത്യേകിച്ച് പരിചരണമില്ലാണ്ട് ഒരുപാട് ഈൽഡ് തരുന്ന ഒരുപാട് നമ്പറുകളുണ്ടാവും. ഒരു ഒരു വീട്ടിൽ ചെറിയൊരു മാവ് അതിൽ ഒരു പത്ത് മാങ്ങ അങ്ങനെ ആ രീതിയിലായിരുന്നില്ല. പ്രത്യേകിച്ച് ഇതൊരു നാടൻ തനത് ഇതായതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ആ ഒരു എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് പ്രകൃതി ഉണ്ടാക്കിയൊരു സാധനം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനൊരു അസുഖം വരിക പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ, ഒരു ഓണർ, അവർ അതിനെക്കുറിച്ച് ഒരുപാട് കൺസേൺ ഉണ്ടല്ലോ. ഇത് എൻ്റേതാണെന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കില്ല. ഒരു വലിയ മാവ് നാടിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാവുന്ന എല്ലാവരുടെയും ഒരു സാധനമായിട്ടായിരുന്നു പണ്ട്. ആർക്കും അതിലേക്ക് കല്ലെറിയാവുന്ന ഒരു ഫ്രീഡം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ആ ഒരു നിന്നും മാറി സ്വാഭാവികമായിട്ട് ചിന്തകൾ മാറുന്നു. നമ്മുടെ ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്കെല്ലാം ഒരുപാട് മാവുകൾ ഇല്ല. ഇപ്പോൾ ഒരു മാവുണ്ടായി അതിൽ നമ്മളത് പൂക്കുന്നു, പൂക്കുമ്പോഴേ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യണം അത്ര വരും, അതെങ്ങനെ അത് എത്ര മാവ് നമുക്ക് കിട്ടണം, അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ പുഴു നമുക്കൊരു ശല്യമായി മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അതിലേക്ക് പക്ഷികൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസെക്റ്റ് വരുന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അത് ബുദ്ധിമുട്ടാവുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇത് ഇതൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ എന്നുള്ള ആ ബേസിക് കൺസെപ്റ്റ് നമ്മളിൽ ഇല്ലാണ്ടായി. അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ഈ പറഞ്ഞ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു താളിൻ്റെ കേസ്. അവിടെ ആ പറമ്പിന് തൊട്ടപ്പുറത്ത് ഒരു പഴയ ഇല്ലപ്പറമ്പുണ്ട്, അതിൻ്റെ മൂലയിൽ ഒരു പ്ലാവുണ്ട്. എൻ്റെ ഓർമ്മയിൽ ആ പ്ലാവിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷം മുമ്പ് ഞാൻ കാണുമ്പോൾ ആ പ്ലാവ് അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ഷയിച്ചു, അങ്ങിങ്ങനെ ഒന്നോ രണ്ടോ ഇല ഉണ്ടെങ്കിലായി ഒരു ഒരു മുത്തശ്ശി പ്ലാവ്. പക്ഷേ അവർ മുറിക്കൂല എന്ന് ഉറപ്പുണ്ട്, കാരണം അതിൻ്റെ ഒന്നും കിട്ടൂല. മുറിച്ചാൽ വേരല്ലാതെ തടിയിൽ നിന്നൊന്നും കിട്ടാനില്ല, ഫുള്ള് പോടാണ്. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗംലെസ് പ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ അതിന് ഈ വെളിഞ്ഞറ് വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. ഒരു നാര് പോലെ അത് വളരെ കുറച്ച് മുറിക്കുമ്പം വരും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതല്ല, പെട്ടെന്നൊരു ചേരിയോ അല്ലെങ്കിൽ ഒരു കൊള്ളി കൊണ്ടോ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി ഒഴിവാകുന്ന സാധനം. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷേ ഗംലെസ് വരിക്കുക അല്ലെങ്കിൽ ഗംലെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് മിക്കവാറും പുറത്തുനിന്ന് വരുന്നു. ഈ പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മറ്റൊരു രാജ്യത്ത് വളരുന്ന നമ്മൾ ചില പഴങ്ങൾ, പുതുതായി വന്ന പഴങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ബറാബ എന്നൊക്കെ പറഞ്ഞ പഴങ്ങൾ വന്നു, നമ്മൾ ആദ്യകാലത്ത് വാങ്ങി വെച്ചതാണ്. ഈ നഴ്സറിക്കാർ പറയും ഇത് പുളിമധുരാണെന്ന് പറയും. നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് കായ്ക്കും. നമ്മളെടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ പുളിയല്ലാതെ മധുരം നമുക്കറിയില്ല. കാരണം ഈ പുളിമധുരം എന്ന് പറയുന്നത് അത് വളരുന്ന രാജ്യത്തെ ആ കാലാവസ്ഥയിൽ നിന്ന് കിട്ടുന്നൊരു ഗുണമാണ്. പക്ഷേ അത് ഇപ്പം ഇവിടെ എത്തുമ്പം ഈ കാലാവസ്ഥയിൽ നിന്ന് കിട്ടണമെന്നില്ല. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ പേരുകളിലും സ്ഥലപ്പേരുകളിൽ അറിയപ്പെടുന്ന മാവുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുമംഗലം മാവുണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാട്ടൂർ മാവുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ വീട് കണ്ണപുരത്താണ്, കണ്ണപുരം മാവുണ്ട്. അപ്പോൾ ഈ മൂന്നും, കുറ്റ്യാട്ടൂർ മാങ്ങ ഇപ്പം വാങ്ങി കഴിച്ചതും കുഞ്ഞുമംഗലം മാങ്ങയും ഈ കണ്ണപുരം മാങ്ങയും, കണ്ണപുരം മാങ്ങയൊക്കെ മുമ്പ് അമ്മയുടെ അനിയൻ നാടൻ പണിയായിരുന്നു, കക്ഷി മാവ് പാട്ടത്തിനെടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഒരു ബിഗ് ഷോപ്പർ വരും, ആ ഒരു സീസണിൽ ഒരു ബിഗ് ഷോപ്പർ ബസ് കയറി വരും, ബിഗ് ഷോപ്പറിൻ്റെ കൂടെ ആളും ഉണ്ടാവും. അതൊരു 3-4 സ്ഥലത്ത്, അതായത് ഇവിടെ കുറച്ചെണ്ണം, ഒരു 30 എണ്ണം ഇവിടെ തന്നിട്ട് പോകും, 30 എണ്ണം ഏട്ടൻ്റെ വീട് കുഞ്ഞുമംഗലത്താണ് അവിടെ കൊടുത്തിട്ട് പോകും. അങ്ങനെ ഒരു ട്രിപ്പ് അടിക്കുന്നതാണ്. അപ്പോൾ ഒരു മാവിൽ നിന്ന് ഒരു ട്രിപ്പ് വരും. അപ്പോൾ ഒരു ആ സീസണിൽ ഒരു 2-3 പ്രാവശ്യം ഈ ഒരു വരവ് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അന്നേരമുള്ള രുചിയും ഈ പറഞ്ഞ എന്താണ് കുറ്റ്യാട്ടൂർ മാങ്ങയുടെ രുചിയും കുഞ്ഞുമംഗലം മാങ്ങയുടെ ചെറിയ വേരിയേഷനേ ഉള്ളൂ. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിളം ചുവപ്പ് കലർന്ന മഞ്ഞ കളറുള്ള ഒരേ രുചിയുള്ള ആ കാമ്പിനൊരേ കട്ടി കുറഞ്ഞ കാമ്പ്, അതായത് നല്ല വളരെ ജ്യൂസി ആയിട്ടുള്ള കാമ്പുള്ള, ഇതെല്ലാം ഏകദേശം ഒരു സാധനം തന്നെയാണ്, ഒരേ ഇനമാണ്. പക്ഷേ മണ്ണിൻ്റെ ഇതിൽ മാറ്റം വരുമ്പോൾ കുഞ്ഞുമംഗലത്ത് ഇത് മണൽ അംശം കൂടുതലുള്ള ചരലല്ലാത്ത മണ്ണാണ്, മണലിൻ്റെ അംശം കൂടുതലാണ്. കുറ്റ്യാട്ടൂർ പോകുമ്പോൾ കുറച്ചുകൂടെ പാറ ഉറച്ച പ്രദേശമായി, കണ്ണവരം ഏറെക്കുറെ ഉറച്ച പ്രദേശമാണ്. കണ്ണവരം മാങ്ങ എടുത്തു വെച്ചിട്ട് ഈ കുറ്റ്യാട്ടൂർ നിന്ന് മാങ്ങയും കൊണ്ടുവന്ന് നിങ്ങൾ തൊലി ചെത്തിയിട്ട് മുറിച്ചിട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നില്ല അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു പേര്, ഒരു സ്ഥലപ്പേര് കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് മിക്കവാറും നമുക്ക് ആ ഒരു തോന്നൽ വരുന്നത് നമ്മുടെ കയ്യിലുള്ള മറ്റ് പല വെറൈറ്റികൾ, നമ്മൾ വളരെ കൃത്യമായിട്ടിപ്പോൾ മൂവാണ്ടൻ, ചന്ദ്രക്കാരൻ, അങ്ങനെ കുറേ പേര്, പ്രയൂർ മാങ്ങ, ഒളോർ മാങ്ങ, അങ്ങനെ കുറേ പേരുകൾ വന്നിട്ട് ആ പേരുകളോടൊപ്പം മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ അടുത്ത് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഈ പ്രകൃതിയെ പല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളെ നിലനിർത്തിയിരിക്കുന്നത് ശരിക്കും അഗ്രോ ബയോഡൈവേഴ്സിറ്റിയാണ്.
അപ്പോൾ ഇപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രൈബൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളൊരു പ്രദേശമാണ്, ഒരുപാട് ട്രൈബൽ പോപ്പുലേഷൻ. പക്ഷേ അവർ പല രീതിയിലും ഈ അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിന് എക്കോസിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അവരുടെ നിലനിൽപ്പ് ശരിക്കും എക്കോസിസ്റ്റത്തിലുള്ള റിസോഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് പല രീതിയിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് നല്ല കൺസേൺ ആയിരുന്നു. ഓരോ എക്കോസിസ്റ്റത്തെ വളരെ ഭംഗിയായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം, സസ്റ്റൈനബിളായിട്ട് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താമെന്ന് വളരെ ആധികാരികമായിട്ട് അറിയുന്ന ഒരു ജനവിഭാഗമായിരുന്നു. പല കമ്മ്യൂണിറ്റീസുണ്ട്, പ്രത്യേകിച്ചും കാട്ടനായിക്ക പോലുള്ള കമ്മ്യൂണിറ്റിയൊക്കെ അവർ ശരിക്കും ഒരു നൊമാഡിക് ഗ്രൂപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെ ഫോറസ്റ്റിനോട് ചേർന്ന് അവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോറസ്റ്റിൻ്റെ ചെറിയ പണികളൊക്കെ കിട്ടി അങ്ങനെ സെറ്റ് ചെയ്യും. പക്ഷേ അവർ ഫോറസ്റ്റിനെ പ്രത്യേകം വൈൽഡ് എക്കോസിസ്റ്റത്തെ, പ്രത്യേകിച്ചും ഈ സാങ്ച്വറി പോലുള്ള ഈ ഡെസിഡിയസ് ആയിട്ടുള്ള ഇലപുഴയും കാടുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ തേനായാലും നെല്ലിക്കായാലും അല്ലെങ്കിൽ സൊസൈറ്റികൾക്ക് കൊടുക്കാൻ പൂപ്പലായാലും ഒക്കെ ശേഖരിക്കാൻ നല്ല എക്സ്പീരിയൻസ്. അത്ര വലിയ മരത്തിൽ കയറാനൊക്കെ ആയിട്ടുള്ള ജീവൻ, അവരുടെ പ്രകൃതി അവരുടെ ശരീരം തന്നെ ആ രീതിയിലാണ്, എങ്ങനെ ആ റിസോഴ്സിനെ അവർക്ക് ആക്സസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവരെ ശരീരഘടന പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നോളജ് എങ്ങനെ അത് സസ്റ്റൈനബിളായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാം, നാളത്തേക്കും കൂടെ അവർക്ക് തന്നെ അറിയാം നാളെ അത് അവിടെ വേണം. ഒരു മരം ഒരു വർഷം ഏതൊക്കെ മരങ്ങളാണ് പൂക്കുന്നത്, എങ്ങനെയാണ് പൂക്കുന്നത്, നമ്മൾ നേരത്തെ മാവിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, വളരെ വ്യക്തമായിട്ട് അവർക്ക് ഓരോന്നിൻ്റെ ഫ്ലവറിങ് എങ്ങനെയാണ്, അത് പൂക്കുന്ന സമയത്ത് തേൻ്റെ രുചി എങ്ങനെയായിരിക്കും എന്ന് പോലും അവർ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു. അതുപോലെ പണിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പണിയ പോപ്പുലേഷനുള്ള ഒരു ജില്ലയാണ് വയനാട്. അപ്പോൾ അവരുടെ ഒരു ജീവിത രീതി എന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ വേജ് ലേബേഴ്സാണ്. ഏതെങ്കിലും ഒരു വയലിൻ്റെ വിശാലമായ വയലുള്ളൊരു ഒരു പണ്ടത്തെ കാലഘട്ടം ജന്മിത്തം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ ജീവിത രീതി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വേജ് ലേബേഴ്സ് അവരേറ്റവും കൂടുതൽ ഈ വയലിനെ അല്ലെങ്കിൽ പ്ലാന്റേഷൻ, പ്രത്യേകിച്ചും വയനാട്ടിലെ പ്ലാന്റേഷൻ ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഇലക്കറികൾ കൂണുകളൊക്കെ ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്ന ആളുകളായിരുന്നു. അത് വയലിലുള്ള ഞണ്ട് അഞ്ചോ ആറോ തരം ഞണ്ടിനങ്ങൾ അവർ വളരെ വിദഗ്ധമായിട്ട് ട്രാപ്പ് ചെയ്ത് പിടിച്ച്, പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഇപ്പോൾ ഇലക്കറികളായ വൈറ്റമിനും അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള നോൺ വെജ് ഐറ്റംസ് പ്രോട്ടീനും ഒക്കെ ചേർന്ന് അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ട് അവർ വയലിൽ പണിയെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ചെന്തായാലും അരിഭക്ഷണം അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡയറ്ററി സിസ്റ്റം ഒരു ന്യൂട്രീഷണൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതിനനുസരിച്ച് നോളജും ഉണ്ടായിരുന്നു. ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്രയും അറിവും സ്വാഭാവികമായിട്ട് റിസോഴ്സും ഉണ്ട്. അപ്പോൾ അറിവും ഉണ്ട്, റിസോഴ്സുകളുണ്ട്. പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പല രീതിയിലും അസുഖമായിട്ടും മാലിനറിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എങ്ങനെ അങ്ങനെ വരുന്നു, ഇത്രയും നോളജും 10, 200, 300 സ്പീഷീസുകൾ, പ്രത്യേകിച്ചും എഡിബിളായിട്ടുള്ള ഭക്ഷണ യോഗ്യമായിട്ടുള്ള സ്പീഷീസുകളെ കുറിച്ച് അറിവുള്ള ആളുകൾ, ഇതൊക്കെ ആക്സസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, വളരെ ആധികാരികമായിട്ട് ഈ പറഞ്ഞ എക്കോസിസ്റ്റത്തെക്കുറിച്ചിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂട്ടിലൈസേഷനെ കുറിച്ചൊക്കെ അറിവുള്ള ആളുകൾ എങ്ങനെ ഈ രീതിയിൽ മാലിനറിഷ്ഡായി വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരുപാട് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇനി കുഞ്ഞുങ്ങളെ മാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ തടിയാണ് ഏറ്റവും വലിയ ശാപം. വലിയ തടിയാണ്. നമ്മൾ ഈ ഒട്ടുമാവുകൾ അല്ലെങ്കിൽ പുതിയ മാവുകൾ വെച്ച് കഴിഞ്ഞാൽ തടി വലുതായിട്ട് വരില്ല, പെട്ടെന്ന് തന്നെ വലിയ കുട പോലെ വികസിക്കും, ധാരാളം ഫലം ഉണ്ടാവും, നല്ല ഗുണമുണ്ട്. പക്ഷേ ഇതിൻ്റെ തടി ഭയങ്കര വലിപ്പമാണ്. ഇതിൻ്റെ രണ്ട് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തടി വലുതായതുകൊണ്ട് തന്നെ മരക്കച്ചവടക്കാർ കാണുമ്പോൾ ഒരു നോട്ടത്തിൽ അവർക്ക് ഈ മരം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. രണ്ടാമത്തത്, ഇത്രയും വലിയ മാവായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന പഴം പറിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഇപ്പം മരത്ത് കയറാനൊന്നും ആളെ കിട്ടില്ല. അപ്പോൾ ഇത് മൊത്തം ഉപയോഗശൂന്യമായി പോവും. അടുത്ത കാലത്തുള്ളത് നമുക്ക് ഈ ജീവികളൊക്കെ പേടിയായി തുടങ്ങി. നിപ്പ വന്നതോടുകൂടി കടവാതിലിന് വവ്വാലിനെ പേടിയായി. അപ്പോൾ ഇങ്ങനെ കുറേ പേടി വരുന്നപ്പോൾ നമ്മൾ ഒരിക്കലും ഈ പഴങ്ങൾ അതിൻ്റെ ഒരു പഴുത്ത് ആവണ്ട, നമുക്കത് ആവശ്യമില്ല, അതുകൊണ്ട് ഇത് ശല്യമാണ്, ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കി. പിന്നെ വേറൊന്ന്, മുമ്പൊരു ഒരേ ഏക്കറിൽ ആയിരുന്നു. ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ താമസിക്കുന്ന ചെറിയ വീട് അത് 20 സെൻറ്റ്, പക്ഷേ ആ ഒരു മൊത്തം പറമ്പ് ഒരേ ഏക്കറിലാണ് രണ്ട് വീടുള്ളതാകെ, ഒരു രണ്ട് വീടേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ അതേ സ്ഥലത്ത് ഇപ്പം 4-5 വീടുകൾ വന്നു. അപ്പോൾ 20 സെൻറ്റിൽ ചുരുങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5-6 സെൻറ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന വലിയൊരു മാവ് പറമ്പിൻ്റെ ഒരു മൂലയിൽ അവിടെ വിടാൻ സ്ഥലമില്ല. എങ്കിലും ഇപ്പം വീട്ടിൽ ഈ പറഞ്ഞ പോലെ അലക്കുന്നല്ലിൻ്റെ അടുത്തുള്ള മാവ് ഇപ്പോഴും അതേപോലെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ വീട് വെക്കുമ്പോഴായിട്ട് പോയി. 1-2 എണ്ണം നിലനിർത്തിയിട്ടുണ്ട്. ഈ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണത്തിനും 3 രുചിയാണ്. അത് ഒരു പക്ഷേ കണ്ണൂർ ജില്ലയിൽ വേറെ എവിടെയും തപ്പിയിട്ട് ആ ഒരു രുചി കണ്ടുപിടിച്ചാൽ പറ്റില്ല. പിന്നെ നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമ്മൾ ഈ ക്രോസ് പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു പറമ്പിലുള്ള ഒരു മാവിൻ്റെ തന്നെ ഇതായിരിക്കും. അപ്പോൾ അത് ഓരോ പ്രാവശ്യം വ്യത്യസ്തമായി വരുന്നതാണ്. അപ്പോൾ ഇവർ ക്രോസ് ചെയ്തിട്ട് പല രീതിയിൽ പല രുചിയുള്ളത് വരും. അപ്പോൾ ഈ രുചി വൈവിധ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും, ഇപ്പം മാർക്കറ്റിൽ വരുന്നത് നിങ്ങൾ 5-6 എണ്ണം എടുത്തു കഴിഞ്ഞാൽ രുചി വൈവിധ്യമുണ്ട്.
അപ്പോൾ അതേ രുചി വൈവിധ്യം നമ്മുടെ ചുറ്റുപാടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ബാംഗ്ലൂരാൻ കൊണ്ടുവന്ന് തിന്നാൽ മാത്രമേ രുചി വൈവിധ്യം ഉണ്ടാവുന്നില്ല ഇവിടെയുള്ള ഇനങ്ങൾ. അപ്പോൾ പിന്നത്തെ ഒരു പ്രശ്നം ഇത് നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ ഇത്രയും വലുതാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, 20 വർഷം 25 വർഷമൊക്കെ കഴിച്ചാലേ നല്ല കൈബലം കിട്ടുകയുള്ളൂ. പക്ഷേ അതേസമയം പെട്ടെന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു മെച്യൂറിറ്റിയിലെത്തിക്കുക, അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് ബഡ്ഡിങ് പോലത്തെ രീതികൾ അങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാവും തോന്നുന്നു. ഒരു മാവ് ഒരു ഉണ്ടെങ്കിൽ അത് കായ്ക്കുന്നതിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചും ഒരു ഇപ്പം നമ്മളിലേക്ക് ചുരുങ്ങുന്നത് ചിന്തകളെ വെച്ചാൽ അത് കായ്ച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അവിടെ വരും, അല്ലെങ്കിൽ ഒരുപാട് പക്ഷികൾ വരും, ഒരുപാട് ജീവജാലങ്ങൾ അതിലേക്ക് വരും, അവർക്കൊക്കെ ബെനിഫിറ്റ് ആവും എന്നുള്ളൊരു ചിന്തയുള്ള ഒരു ആളുകളായിരുന്നു. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളിലേക്ക് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ചും ഹരിതവിപ്ലവം തന്നെ ആ ഒരു ചിന്തയുടെ ഭാഗമാണ്. പല കാരണം കൊണ്ടും നമ്മളുടെ ഒരു ഫുഡ് സെക്യൂരിറ്റി എങ്ങനെ എൻഷുർ ചെയ്യുന്നുള്ള ചിന്തയെന്നാണ് നമ്മളിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ പോലും വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാത്രമാണ് അവിടെ ആ സ്പേസിൽ ബാക്കി ജീവജാലങ്ങൾക്കോ ബാക്കി റിസോഴ്സുകൾക്കോ ഒന്നും സ്പേസ് ഇല്ലാതായി. അതുതന്നെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നേരിട്ട ഒരു പ്രധാന പ്രശ്നമാണ്. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആദിവാസി വിഭാഗക്കാർ ഒരു റിസോഴ്സിന് ഉപയോഗം സസ്റ്റൈനബിളായിട്ടാണ്, അവരെങ്ങനെ അത് നിലനിർത്താം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫുഡ് സെക്യൂരിറ്റി അവർ നോക്കുന്നുണ്ട്, പക്ഷേ അത് നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ അവരെ മാത്രമായിരിക്കില്ല അവർക്ക് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു ചുറ്റുപാടുള്ള ആളുകൾ ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ്. ഒരു വളരെ രസകരമായൊരു കാര്യം വയനാട്ടിൽ നമ്മൾ കണ്ടത്, ഒരു റിസോഴ്സ് പോലും അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് പോലും ഇപ്പം 4 or 3 കമ്മ്യൂണിറ്റി ആ ഒരു ലാൻഡ്സ്കേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ഒരിക്കലും ഓവർ ഹാർവസ്റ്റ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി അവർ ഇൻ ബിറ്റ്വീൻ ചില ടാബൂസൊക്കെ ചില റിസോഴ്സ് അത് അവരെ ഉപയോഗിക്കുള്ളൂ, പറയുക അത് പണിയരെ ഉപയോഗിക്കുള്ളൂ, അവരോട് ചോദിക്കുമ്പോൾ അത് കാട്ടുന്നതായിരിക്കും ഉപയോഗിക്കും. എല്ലാ അത് എടിവിളാന്ന് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ അല്ലാതെ അവർ ഉപയോഗിക്കും. പക്ഷേ അവരൊരു ഒരു പാർട്ടീഷൻ അറിയാതെ ചില ഒരു ഹയറാർക്കിയൊക്കെ ഉണ്ടാക്കിയത് അവരെ ഉപയോഗിക്കുള്ളൂ. ഒക്കെ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ വെച്ചാൽ ഓവർ ഹാർവസ്റ്റിംഗ് വരായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ ഈ നമ്മളിലേക്ക് ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്കി ഈ ഹൈബ്രിഡ് സങ്കര ഇനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഒരുപാട് നമുക്ക് ഷോർട്ട് ഡ്യൂറേഷനിൽ സാധനങ്ങൾ വേണം, അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും അതിലേക്ക് വരുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള കെമിക്കൽസ് നമുക്ക് വേണം, അതിനനുസരിച്ച് പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ടി വരും, എങ്കിലേ നമുക്ക് ഈൽഡ് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വരുമ്പം നമ്മൾ എന്താണ് ഈ ചുറ്റുപാടിനെ കുറിച്ചിട്ട് ജീവജാലങ്ങളെ കുറിച്ചിട്ട് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്ന സ്പീഷീസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റം എങ്ങനെ ബാലൻസ് ഇല്ലാതാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു ഫെയിലർ വന്നത്. ഫുഡ് സെക്യൂരിറ്റി എന്തായാലും ആവശ്യമാണ്, നമ്മുടെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അത് മാത്രമായിപ്പോയി നമ്മുടെ ആ ഒരു സയൻറ്റിസ്റ്റ് ലെവലിലുള്ള ആളുകളുടെ ചിന്ത. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകളുണ്ടായി. പക്ഷേ എവിടെയോ ആ ഒരു രീതിയിൽ ഈ ഒരു ഡയമെൻഷനും കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായില്ല. അത് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരെ നമ്മൾ പരിസ്ഥിതി തീവ്രവാദികളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ സമൂഹം ആ രീതിയിൽ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പൊളിറ്റിക്സും പലതരത്തിലുള്ള പല നമ്മുടെ സെൽഫിഷായിട്ടുള്ള കുറേ മോട്ടോകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിലേക്ക് നമ്മളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞാനൊരു മാവ് നട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഈൽഡ് കിട്ടും, അത് കാത്തിരിക്കാനുള്ള സമയം നമുക്കില്ല. അല്ലെങ്കിൽ അത് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന സ്പേസുകളെ കുറിച്ച് നമ്മൾ ആളുകൾ ബോധവാനാണ്. അത്രയും പടർന്ന് നമുക്കവിടെ വേറെ എന്തെങ്കിലും നടേണ്ട ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ ചെറിയ സ്ഥലത്ത് ചെറിയ ഇതായി വളർന്ന് പെട്ടെന്ന് ഈൽഡ് തരുന്ന അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തരുന്ന സ്പീഷീസുകൾ എങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ള ചിന്തയിലേക്ക് വന്നു. അവിടെയാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുഞ്ഞുമംഗലം മാവടക്കം നമ്മൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഒരു ഒരു ബോൺസായി രൂപത്തിൽ ഇപ്പം എൻ്റെ അടുക്കളയിൽ വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ സ്വീകരണ മുറിയിൽ വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ ജസ്റ്റ് ഒരു കോറിഡോറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് മാങ്ങ പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും. അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഈ ഒരു പാരസ്പര്യത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം നമ്മുടെ സൊസൈറ്റി തീർച്ചയായും ബോധവാനാവുന്നില്ല. അപ്പോൾ അത് ഒരു വിശാലമായൊരു സ്ഥലത്ത് ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ അതിൽ പോളിനേറ്റേഴ്സ് വരൂ, അവിടെ പക്ഷികൾ വരൂ, എങ്കിലൊക്കെ മാത്രമേ ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നമുക്കറിയില്ല. ഇതിങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഒരു വിശാലതയിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ അതിനെ വളരാൻ അനുവദിച്ചാൽ മാത്രമേ അതിൽ നിന്ന് അടുത്ത ഒരു പുതിയൊരു സാധനങ്ങൾ എവല്യൂഷൻ ഒരു ഫാക്റ്റാണ്. അതിങ്ങനെ ഗ്രാജുവലായി നടക്കുന്നൊരു സാധനമാണ്. അത് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് അതിൻ്റെ തനത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. നേരെ ഒരിക്കലും നമ്മൾ അതിനൊരു സൊല്യൂഷനല്ല, അത് ഇത് സംരക്ഷിക്കാനുള്ള ഒരു സൊല്യൂഷനല്ല അതിനെ വേറെ രീതിയിൽ മാറ്റൽ. നമ്മുടെ സൗകര്യത്തിന് നമ്മൾ മാറ്റുക എന്നുള്ളത്. അതിപ്പോൾ ടെക്നോളജി ഉണ്ട്, നമുക്ക് പറ്റും.
അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആളുകൾ വരുന്നു. പക്ഷേ അത് ഒരിക്കലും ഒരു തനത് സ്പീഷീസിനെ സംരക്ഷിക്കാനുള്ള ഒരു സൊല്യൂഷനല്ല ഈ പറഞ്ഞ രീതിയിൽ. അതൊരു പറഞ്ഞ റെവല്യൂഷനെ നമ്മൾ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ഈ പരസ്പര്യത്തെ, ഒരു സ്പീഷീസ് വളരുമ്പം ഒരുപാട് ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എങ്കിൽ ഇതൊക്കെ വരുമ്പം മാത്രമേ ആ ഒരു ഗ്രാജുവൽ പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണം ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. 30 വർഷത്തിനുള്ളിൽ എൻ്റെ ഓർമ്മയിൽ തന്നെ നമ്മൾ ഈ അണ്ണാൻ കടിച്ച മാങ്ങ എടുത്തുകൊണ്ടുവന്നാൽ വീഴുമ്പം തന്നെ പോയി എടുത്തിട്ട് ആ കടിച്ച ഭാഗം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് എടുത്ത് മുറിച്ച് തിന്നുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. അണ്ണാനായാലും വവ്വാലാണെന്ന് കണ്ടാലും അന്നത് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എന്തെങ്കിലും ഒരു ചെറിയൊരു നഖം കൊണ്ടുള്ളൊരു പോറല്ല, ഇനി പോട്ടെ നിലത്ത് വീഴുമ്പം കല്ലിൽ കൊണ്ടിട്ട് ഒരു മുറിവുണ്ടായാലും നമ്മൾ എടുത്തു നോക്കിയിട്ട് ആ ഇനി ഇത് വല്ല ജീവിയും തൊട്ടതാണെങ്കിലോ നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്യുക. അതിന് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു ഷുവേർട്ടി ഇല്ല, ഒരു ഉറപ്പില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ഈ ജീവികൾക്കും കൂടെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ അണ്ണാൻ അല്ലെങ്കിൽ ഇപ്പം ഈ ഇതിലിപ്പോൾ അണ്ണാൻ്റെ ചിലക്കിൽ കേൾക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നില്ലല്ലോ കൂടുതൽ. നമ്മൾ ഈ കുറേ സൗകര്യങ്ങൾ വരുമ്പം അണ്ണാൻ ഇല്ലാതാവുന്നു, അങ്ങനെ കുറേ ജീവികൾ ഇല്ലാതാവുന്നു. അണ്ണാനൊക്കെ കണ്ടിട്ട് ശരിക്കും എല്ലാ ദിവസവും കാണുന്ന അല്ലെങ്കിൽ പറമ്പിൽ സ്ഥിരം ഓടി വരുന്ന ആ ഒരു ഒച്ചയും അതൊക്കെ പോയി. ഈ ജീവികളൊക്കെ പോകുന്നത് നമ്മൾ ഈ അവർക്ക് കഴിക്കാവുന്ന ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഇല്ലാതാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് തിരിച്ചുകൊണ്ടുവരിക. ഇപ്പോൾ ഈ ഹൈവേ വികസിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് മുമ്പുണ്ടായിരുന്ന കുറേ മാവുകൾ, അതുപോലെ പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാവും മാവിലൊക്കെ അന്ന് ഉള്ള ആ ഈ ചുറ്റുവട്ടത്തുള്ള ജീവികൾക്ക് പക്ഷികൾക്കൊക്കെ അത്യാവശ്യം ഭക്ഷണത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ വെക്കുക ഈ റോഡ് വാഗ പോലത്തെ വലുതാവുന്ന മരങ്ങൾ, തണൽ വൃക്ഷങ്ങൾ മാത്രമാണ്. പക്ഷേ അതിൽ ഈ കൂട് കെട്ടാമെന്നല്ലാതെ ഭക്ഷണത്തിന് വേറെ വഴിയില്ല. അവർക്ക് ഈ നമ്മുടെ ഫുഡ് വേസ്റ്റും മറ്റും കഴിച്ചിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഡിമാൻഡ് മാറുന്നു, നമ്മളങ്ങനെ നീഡുകൾ മാറുന്നു. അപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ അവനവനിലേക്ക് ഒതുങ്ങും. ചിന്തകൾ പോലും ആ ഒരു പാരസ്പര്യത്തിൻ്റെ ചിന്തകൾ ഇല്ലാതാവുന്നു. ഒരു വിശാലമായ ചിന്തകളുള്ള ഒരു ആളുകൾക്ക് ഈ ഒരു ജീവജാലങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം എന്താണെന്നും അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയും ജീവജാലങ്ങളും തമ്മിലുള്ള പരസ്പരം എന്താണ് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പോഷർ വേണം. ആ ഒരു രീതിയിലുള്ള എക്സ്പോഷർ നമ്മുടെ സമൂഹത്തിൽ വരുന്നില്ല പല കാരണം കൊണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് റൂമിൽ ബോധവൽക്കരിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, അവനവൻ ജീവിച്ച് അറിഞ്ഞ് നേടേണ്ട ഒരു കാഴ്ചപ്പാടാണത്. അത് തീർച്ചയായും നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് പലതുകൊണ്ടും അവനിലേക്ക് ഒതുങ്ങാനുള്ള സൗകര്യങ്ങൾ അവൻ ഇഷ്ടംപോലെ നമ്മൾ ടെക്നോളജികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ അത് ഒരു പരിധിവരെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്കിപ്പോൾ ഈ അവർ കാണുന്ന ലോകം അവരൊക്കെ ഈ ഒരു എന്താ പറയുക ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന ലോകത്തെക്കുറിച്ചാണ് അവർ കാണുന്നത്. അതിൽ പാരസ്പര്യത്തിന് വലിയ ഒരു സ്ഥാനമില്ല. അവരിലേക്ക് എങ്ങനെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റുകൾ, ഈ ഒരു എക്കോസിസ്റ്റം എൻവയോൺമെൻറ്റ്, ഇതിൻ്റെ ഒരു എക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു പാരസ്പര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു വിത്ത് എക്സാമ്പിൾ നമ്മൾ അവർക്ക് കൺവിൻസ് ആവുന്ന രീതിയിലേക്ക് അവരെ മനസ്സിലാക്കാവുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലൊരു ഒരു ബോധന രീതി കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ, അത് പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ ആ ഒരു അവരുടെ ഒരു ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉറക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എന്തെങ്കിലും സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാകും.